പള്ളിയിലേക്കുള്ള അന്ത്യയാത്രയിലാണ് ഇപ്പോൾ വിലാപയാത്ര. തിരുനക്കരയിൽ നിന്നും പുറപ്പെട്ട പുതുപ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ് നിരവധി പേർ ആ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. നമ്മൾ ആകാശ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ബസ് നീങ്ങുമ്പോൾ ഓരോ ഇടവഴിയിലൂടെയും കൂടുതൽ ആളുകൾ വിലാപയാത്രയ്ക്കൊപ്പം ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പുതുപ്പള്ളി ടൗണിലെ കാഴ്ചയാണ്. ഒരു വലിയ ജനക്കൂട്ടം അവിടെ കാത്തു നിൽക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങിനെ അവസാനമായി യാത്രയാക്കാനായി. ഞങ്ങളുടെ അഹങ്കാരമാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങാണ് എന്ന് അവർ ആവർത്തിച്ചു പറയുന്നു. ഞങ്ങൾ ഇതുവരെ കണ്ടില്ല എന്ന് ചെറിയ പരിഭവം പറയുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ അദ്ദേഹത്തെ അവസാനമായി കാണാൻ കാത്തിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക്, അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുകാരുടെ അടുത്തേക്ക് ചേതനയേറ്റ് അദ്ദേഹം എത്തുമ്പോൾ അത് അവരെങ്ങനെ അതിനെ ഉൾക്കൊള്ളും എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. വിലാപയാത്ര എതിർത്താൻ ഇനിയും സമയമെടുക്കും എങ്കിൽ പോലും വഴി നീളെ കാത്തു നിൽക്കുകയാണ് പുതുപ്പള്ളിക്കാർ അവരുടെ കുഞ്ഞുങ്ങിനെ യാത്രയാക്കാനായി. ഇനി രണ്ടിടത്താണ് പൊതുദർശനം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലെ വസതിയിൽ, ഒപ്പം അദ്ദേഹം പുതുതായി പണി കഴിപ്പിച്ച വീട്ടിൽ. ആ പണി തീർന്നിട്ടില്ല, അവിടെയും ഒരു പൊതുദർശനം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും, സംസ്കാര ചടങ്ങ് എപ്പോൾ നടക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അത് സമയക്രമം തെറ്റി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ കാണാനായി റോഡിലേക്കൊക്കെ വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് പുതുപ്പള്ളി ടൗണിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഓരോരുത്തർക്കും പറയാൻ കുറെ ഓർമ്മകളും കുറെ അനുഭവങ്ങളും ഉണ്ട്. അവർ ഓരോരുത്തരും അത് പങ്കുവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കാത്ത് നിൽക്കുന്ന കാഴ്ചയാണ് പുതുപ്പള്ളിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖർ ഉമ്മൻചാണ്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നുണ്ട്. ആ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ തിരുനക്കര മൈതാനിയിലേക്ക് എത്തുമെന്നായിരുന്നു കരുതിയിരുന്നതെങ്കിലും സെന്റ് ജോർജ് പള്ളിയിലേക്കായിരിക്കും വി വി ഐ പികൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. വീട്ടിലെ പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിയിലേക്ക് എത്തിക്കും. ഈ വിലാപയാത്ര ഇപ്പോൾ തിരുനക്കരയിൽ നിന്നും പുതുപ്പള്ളിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പുതുപ്പള്ളി ടൗണിൽ നിന്നുള്ള കാഴ്ച നമ്മൾ കാണുന്നു. വലിയ ഗതാഗത ക്രമീകരണമൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ വാഹനങ്ങളൊക്കെ മറ്റൊരിടത്തേക്ക് വല്ലപ്പോഴും നടുവിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോട് ഒപ്പമുള്ള സഹപ്രവർത്തകരും എല്ലാം ഉള്ളത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തായിരിക്കും ഉമ്മൻചാണ്ടിയുടെ ഭൗതികദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി വെക്കുക. അതിന് മുന്നോടിയായി ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മറ്റ് ഇടങ്ങളിലേക്ക് പോലീസ് കർശനമായ ഉപാധികളോടെ മാറ്റിയിരിക്കുകയാണ്. അടുത്ത ബന്ധുക്കൾക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഈ സെന്റ് ജോർജ് പള്ളിയിലെ പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളിയുടെ കമ്മിറ്റി അംഗങ്ങൾ അല്ലെങ്കിൽ പള്ളിയുടെ ചുമതലയിൽ വഹിക്കുന്ന ആളുകൾ അവർക്ക് മാത്രമായിരിക്കും ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. കനത്ത പോലീസ് സുരക്ഷയിലാണ് പുതുപ്പള്ളിയും പരിസരവും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ അല്പസമയത്തിനകം കൊച്ചിയിൽ നിന്ന് ഇവിടേക്ക് യാത്ര തിരിക്കും. ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് ഇവിടേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് സജ്ജമാക്കിയിരിക്കുന്നത്. ഈ ഭൗതികദേഹം ഇവിടെ എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും കൊച്ചിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുമായുള്ള വാഹന വ്യൂഹം ഇവിടേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നുണ്ട്. അവർ ഒരുമിച്ചായിരിക്കും ഇവിടേക്ക് എത്തുക. പുതുപ്പള്ളി പള്ളിയിലായിരിക്കും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉമ്മൻചാണ്ടിക്ക് ആദരവർപ്പിക്കുക. എന്തായാലും സമാനതകളില്ലാത്ത ഒരു സംസ്കാര ചടങ്ങുകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ അല്പമെങ്കിലും ക്ഷുഭിതമായി സംസാരിക്കേണ്ട സാഹചര്യം ഈ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് ഉണ്ടാകേണ്ടി വരുന്നത് ഈ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന ആളുകളുടെ അക്ഷമരായി കാത്തു നിൽക്കുന്ന ആളുകളുടെ വികാരം അവർക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ
മറ്റ് തരത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ലാതെ ഒരു വട്ടമെങ്കിലും ഉമ്മൻചാണ്ടി അവസാനമായി ഒരുങ്ങൊക്കെ കാണുന്നതിനുള്ള ഒരു അവസരം അത് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരുക്കി കൊടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഈ പുതുപ്പള്ളി ഹൗസിലേക്ക് വരുന്ന ഇടവഴികൾ അത് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വലിയ ക്യൂവാണ്. പൊലി വെയിലും കനത്ത വെയിലും ഒട്ടും തളരാത്ത മനസ്സുമായി തങ്ങൾ കഴിഞ്ഞ 53 വർഷം കണ്ട് പരിചയിച്ച കേട്ട് പരിചയിച്ച തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന തങ്ങളുടെ പ്രിയ നേതാവ് അതിനൊക്കെ അപ്പുറത്തേക്ക് തങ്ങളുടെ ഒരു പ്രിയ കുടുംബാംഗം അങ്ങനെ ഒരു കുടുംബാംഗമായ ഉമ്മൻചാണ്ടി 53 വർഷങ്ങൾക്ക് ഇപ്പുറം ഓർമ്മയായി മാറുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഹൃദയത്തിൽ ഏറ്റിയ ഒരു ജനത അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒഴുകിയെത്തുകയാണ് പുതുപ്പള്ളി ഹൗസിലേക്ക്. കേരളം ഇത്രമേൽ സ്നേഹിച്ച ജനകീയ നായകൻ ഉമ്മൻചാണ്ടിയുടെ ചേതനേറ്റ ശരീരവുമായി ജനങ്ങളുടെ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങി ജനങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങി തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തെത്തി അവിടെ കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ കാത്തുനിന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾ കുറേയേറെ പേർക്കെങ്കിലും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അത്രത്തോളം സമയം വൈകിയിരുന്നു. അവിടെ നിന്ന് ആളുകളെ കുറേയേറെ പേരെങ്കിലും നിരാശരാക്കിക്കൊണ്ടാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അവിടെ നിന്ന് നീക്കേണ്ടി വന്നത്. അവിടെ നിന്ന് പുതുപ്പള്ളിയിലെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 10 or 15 minutes അല്ലെങ്കിൽ 20 minutes കൊണ്ട് എത്താവുന്ന ദൂരമാണ്. പക്ഷേ ഇനി അത് എത്ര സമയം കൊണ്ട് എത്തും എന്ന് നമുക്ക് അറിയില്ല. 150 kilometers ദൂരം പിന്നിടാൻ വേണ്ടി 28 hours എടുത്തത്. സാധാരണഗതിയിൽ 2 or 3 hours കൊണ്ട് പിന്നിടാൻ കഴിയുന്ന ഒരു ദൂരമാണ് 28 hours കൊണ്ട് പിന്നിടേണ്ടി വന്നത്. ജനമക്ഷരാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ തടഞ്ഞു നിർത്തി. എങ്ങനെയാണോ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ജനം ഇടിച്ചു കയറിയിരുന്നത്, എല്ലാ വേലിക്കെട്ടുകളും മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ആളുകൾ ഇടിച്ചു കയറിയിരുന്നത്, അതേ അവകാശത്തോടുകൂടിയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ ആ മൃതദേഹവുമായി വരുന്ന വാഹനത്തിൻ്റെ മുന്നിലേക്കും വാഹനത്തിലേക്കുമൊക്കെ സൈഡിലേക്കും ഒക്കെ ഇടിച്ചു കയറിക്കൊണ്ടിരുന്നത്. അത്രത്തോളം ആളുകളാണ് ആ മനുഷ്യനെ കാണാൻ വേണ്ടി, ആ നല്ല മനുഷ്യനെ കാണാൻ വേണ്ടി എത്തിയത്. വിലാപയാത്രയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ജി ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ എത്ര സമയമെടുക്കാൻ സാധ്യതയുണ്ട് ഇത് ഇപ്പോഴത്തെ ഒരു കണക്കിന് പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്താൻ? കിരൺ, ഒരു 15 minutes കൊണ്ട് എത്താവുന്ന യാത്രയാണ്. 10 kilometers താഴെയുള്ള ദൂരം. പക്ഷേ അത് എപ്പോൾ എത്തും എന്നുള്ള ചോദ്യം ഒരു പരിധിവരെ അപ്രസക്തമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ രാത്രിയെങ്കിലും നടക്കേണ്ടതുണ്ട് എന്ന് ബന്ധുക്കളും ഒപ്പം തന്നെ ഈ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അല്പസമയം മുമ്പ്, ഒരു 20 minutes മുൻപാണ് കോട്ടയം നഗരത്തിലെ തിരുനക്കര മൈതാനത്ത് നിന്ന് ഈ വിലാപയാത്ര ആരംഭിച്ചത്. ഇപ്പോൾ കളക്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ആയിരങ്ങളാണ് ഈ വഴിയോരത്ത് കാത്തിരിക്കുന്നത്. നമുക്കറിയാം, രാവിലെ ഏതാണ്ട് 11:30 തിരുനക്കര മൈതാനത്തെത്തിയ മൃതദേഹം അത് ഏറ്റവും ഒടുവിൽ പൊതുദർശനം അവസാനിപ്പിച്ച് മടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. കാരണം അത്രത്തോളം ജനങ്ങൾ പിന്നെയും കാത്തു നിൽക്കുകയായിരുന്നു. നീണ്ട നിര ഏറ്റവും ഒടുവിലും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതങ്ങ് ബേക്കർ ജംഗ്ഷൻ വരെ നീണ്ടു നിൽക്കുമ്പോഴാണ് തിരുനക്കര മൈതാനത്തിന്റെ പ്രധാന കവാടം അടച്ചുകൊണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് എത്തണം പൊതുദർശനത്തിന് ആഗ്രഹിക്കുന്നവരെന്ന് നിർബന്ധപൂർവ്വം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ വീണ്ടും നിർബന്ധപൂർവം അങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ ഇന്നെങ്കിലും ഒരു ഇപ്പോ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ ആഗ്രഹിക്കുന്നത് രാത്രി ഒരു 7:30 കൂടിയെങ്കിലും സംസ്കാര ചടങ്ങ് നടന്നിരുന്നെങ്കിൽ എന്നുള്ളതാണ്. ഇനിയും
പൊതുദർശന വേദികളുണ്ട്, രണ്ട് വേദികളുണ്ട്. ഉമ്മൻചാണ്ടിയുടെ സ്വന്തം തട്ടകം, ആയിരക്കണക്കിന് ആളുകൾ വന്ന് സ്നേഹ സ്വാന്തനം അടഞ്ഞുപോയ കരോട്ട് വള്ളക്കാലിൽ വീടിന്റെ മുറ്റത്തേക്കാണ് ഉമ്മൻചാണ്ടി എന്ന കോട്ടയത്തിന്റെ, കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ ചേതനയേറ്റ ശരീരമെത്തുന്നത്. നിറപുഞ്ചിരിയോടെയുള്ള ഒരു ചിത്രം ആലേഖനം ചെയ്ത KSRTC ബസ്സിനുള്ളിൽ അദ്ദേഹം ചേതനയേറ്റ ശരീരവുമായി തന്റെ പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞ് മടങ്ങുകയാണ് തന്റെ ജന്മനാടായ തന്റെ വീടുള്ള പുതുപ്പള്ളിയിലേക്ക്. കളക്ടറേറ്റിലടക്കം നിരവധി കോട്ടയം ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിലടക്കം ഒരുപാട് ചർച്ചകളും കൂടിയാലോചനകളും ഒക്കെ നടന്നിട്ടുള്ള, ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ കൂടിയാലോചനകളും കൂടിക്കാഴ്ചകളും ഒക്കെ നടന്നിട്ടുള്ള കളക്ടറേറ്റ്, ആ കളക്ടറേറ്റിന് മുന്നിൽ കൂടി ഉമ്മൻചാണ്ടി വിട പറയുകയാണ് പ്രിയപ്പെട്ടവരോട്. ആയിരങ്ങളാണ് ഈ ദൃശ്യങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്, ആയിരങ്ങളുടെ കാഴ്ചയാണ്. ആയിരങ്ങൾ ഇതിനു മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, മണിക്കൂറുകളായി അവർ കാത്തു നിൽക്കുകയാണ്. അതായത് ഇനി പുതുപ്പള്ളിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. കാരണം പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് എല്ലാം സ്വന്തക്കാരാണ്, എല്ലാം ബന്ധുക്കളാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെയാണ് ഈ മനുഷ്യരെ എല്ലാവരെയും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യരോട് യാത്ര പറയാൻ പ്രിയ നേതാവ് ഈ പുതുപ്പള്ളിയിലേക്ക്, ജന്മനാട്ടിലേക്ക് പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട തട്ടകമായ കോട്ടയത്തിന്റെ ഹൃദയഭൂമിയിലൂടെ കളക്ടറേറ്റും കടന്ന് ഉമ്മൻചാണ്ടി എന്ന ജനനേതാവ്, ജനപ്രിയ നേതാവ്, കേരളത്തിന്റെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാവ് യാത്രയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. കളക്ടറേറ്റും കഴിഞ്ഞ് ജില്ലാ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ അഭിഭാഷകരടക്കമുള്ളവരുടെയും സർക്കാർ ജീവനക്കാരുടെയും ഒക്കെ വലിയ ഒരു നീണ്ട നിര തന്നെയാണ് അതിന്റെ മുന്നിൽ കാത്തിരിക്കുന്നത്. വളരെ പതുക്കെയാണ് ഈ വിലാപയാത്രയും ആയിട്ടുള്ള വാഹനം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മാത്രമേ പോകാൻ സാധിക്കൂ. അത്രയധികം മനുഷ്യർ കാത്തിരിക്കുകയാണ്. ഒരു നോക്ക് കാണുക, അതുമാത്രമാണ് ഈ മനുഷ്യരുടെയൊക്കെ ആഗ്രഹം. അതിന് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജില്ലാ പഞ്ചായത്ത് ഹാളും ഒപ്പം തന്നെ ജില്ലാ കോടതിയും ഒക്കെയുള്ള കളക്ടറേറ്റ് സമുച്ചയം കടന്ന് മുന്നോട്ടേക്ക് വരികയാണ്. ആയിരങ്ങൾ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുകയാണ്. ഈ അവസാന നിമിഷം പോലും അവർക്കൊന്ന് കാണാൻ, ഒരു നോക്ക് കാണാൻ, ആ മുഖം ഒന്ന് കാണാൻ കഴിയുമോ? പുഞ്ചിരിയോടെ കൂടിയുള്ള ആ മുഖം ഈ മനുഷ്യരുടെയൊക്കെ മനസ്സിൽ നിറച്ചിട്ടുള്ള ആശ്വാസം വളരെ വലുതാണ്. ആ മനുഷ്യരുടെ മുന്നിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ആസ്ഥാനത്തിന് മുന്നിൽ വളരെ ചെറുതായി ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് വാഹനം മുന്നോട്ട് വരുന്നു. വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ അത്രയധികം ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അവർക്ക് ഒരു നോട്ടം, ഒരു നിമിഷത്തെ നോട്ടത്തിനെങ്കിലും അവസരം കൊടുക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ ആ ഒരു വാഹനം, വിലാപയാത്ര അതിന്റെ മുന്നിൽ നിർത്തിയത്. നൂറുകണക്കിന് സർക്കാർ ജീവനക്കാരും അഭിഭാഷകരും ഉൾപ്പെടെയുള്ളവരൊക്കെ മുന്നിലേക്ക് വന്നു. ഇന്ന് പൊതു അവധി അല്ല, അതുകൊണ്ട് തന്നെ സർക്കാർ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളുകൾക്ക് മാത്രമാണ് അവധിയുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ കാത്തിരിക്കുകയാണ്. ഇനി SP ഓഫീസിന് മുന്നിലേക്ക് എത്തുന്നു. അതിനുശേഷം പിന്നെയുള്ളത് കഞ്ഞിക്കുഴിയാണ്. അതായത് പിന്നെ ഈ KK റോഡിൽ നിന്ന് നേരെ ഈ വിലാപയാത്ര നേരെ പുതുപ്പള്ളിയുടെ വഴിയിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ്. പിന്നെയുള്ളത് പുതുപ്പള്ളിയാണ്. മാന്നാനവും ഒക്കെ കഴിഞ്ഞ് പുതുപ്പള്ളിയിലേക്ക്, തന്റെ പ്രിയപ്പെട്ട നാട്ടിലേക്ക്. ഏതൊരു യാത്രയും ഉമ്മൻചാണ്ടിയുടെ അവസാനിക്കുന്നത് പുതുപ്പള്ളിയിലേക്കാണ് എന്നാണ് പറയുന്നത്. ആ പുതുപ്പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടി വരികയാണ്. എങ്ങനെ ആ നാട്ടുകാർ ഈ വേദനയെ സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അവരുടെ എല്ലാം ജീവിതങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു മനുഷ്യൻ, പ്രിയപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന്റെ വേർപാടാണ് അത്. വൈകാരികമാണ് പുതുപ്പള്ളിയെ സംബന്ധിച്ച്. ആ വൈകാരിക നിമിഷത്തിനായി പുതുപ്പള്ളി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ യാത്രയയക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. ഈ വലിയ ജനത്തിരക്ക് കാരണം ഇതാണ് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിൽ നമ്മൾ ആകെ കണ്ടത്. പലയിടത്തും ഇങ്ങനെ നിർത്തിപ്പോവുകയാണ്. കാരണം ആളുകൾ ഈ വാഹനത്തിന് മുന്നിലേക്ക്, KSRTCയുടെ പ്രത്യേക വാഹനത്തിന് മുന്നിലേക്ക് തിങ്ങി നിറഞ്ഞ് നിന്നുകൊണ്ട് ഒരു നോക്ക് കാണാനുള്ള വലിയ ശ്രമമാണ്. അതാ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്ന കാഴ്ചയും അതാണ്. ഒരു തരത്തിലും ഈ ഒരു
ജനത്തിരക്കിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് തിരുനക്കരയിലെ വിലാപ യാത്ര, ക്ഷമിക്കണം, പൊതുദർശനം ഒരു 3 മണിക്കെങ്കിലും അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സംഘാടകർ എത്തിയത് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. അതും കഴിഞ്ഞ് ഇവിടേക്ക് പുതുപ്പള്ളിയിലേക്കുള്ള യാത്ര തുടങ്ങിയതും അതുകൊണ്ടാണ്. എന്തായാലും കോട്ടയം കളക്ടർ ശരി, ഇതിനൊപ്പം തുടരുക. നമുക്ക് പുതുപ്പള്ളി ടൗണിൽ ടി ജി സജിത്ത് കൂടി നിൽപ്പുണ്ട്. സജിത്ത്, യാത്ര പുതുപ്പള്ളി ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ നഗരം നിറഞ്ഞു കവിഞ്ഞു കാണുമല്ലോ. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? തീർച്ചയായും നഗരം നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. കാരണം പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ച് പുതുപ്പള്ളി ടൗണിലാണ് ഞങ്ങളുടെ പ്രതിനിധി ടി ജി സജിത്തുള്ളത്. സജിത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ നഗരം നിറഞ്ഞു കവിഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് അല്പസമയം മുമ്പും സജിത്ത് നൽകിയത്. പല ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ചെറിയ കൈവഴികളായി ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി കോട്ടയത്തേക്ക് ജനങ്ങളിങ്ങനെ പുഴകളായി ഒഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ പുഴകളെല്ലാം വന്നു ചേർന്നത് തിരുനക്കര മൈതാനത്തായിരുന്നു. പക്ഷേ ആ മൈതാനത്ത് നിന്ന പകുതിയോളം ആളുകൾക്കെങ്കിലും ഉമ്മൻചാണ്ടിയെ അവസാനം കാണാൻ കഴിഞ്ഞില്ല. ഏറെ വൈകി ഇന്നലെ എത്തേണ്ടതായിരുന്നു അവിടെ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് എത്തുന്നത്. അവിടെ നിന്ന് ഏറെ നേരം അവിടെ അദ്ദേഹത്തിനെ കാണാൻ അവസരം ഒരുക്കിയിരുന്നു. പക്ഷെ അപ്പോഴും തീരാത്ത ജനപ്രവാഹമായിരുന്നു. ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കേണ്ടതുള്ളതിനാൽ സംസ്കാരം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പിന്നീട് ആ ജനങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവരുന്നത്. ആ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ബന്ധുക്കൾക്കും അത്യാവശ്യം ആളുകൾക്കും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. ബന്ധുക്കൾക്കൊക്കെ ഇതുവരെയും നാട്ടുകാർ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ മലയാളികൾ ഒട്ടുമിക്കവരും ഉമ്മൻചാണ്ടി ബന്ധുക്കളായി, ഉമ്മൻചാണ്ടിയെ ബന്ധുവായി കാണുന്നവരാണ്. കുടുംബത്തിലെ അംഗമായി കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത്തരം മനുഷ്യരൊക്കെയാണ് ഇന്നലെയും മെനഞ്ഞൊക്കെയായി അവർ ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി തിക്കി തിരക്കി അവരുടെ ജീവിതത്തിൻ്റെ മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എത്രയോ മണിക്കൂറുകൾ കാത്തുനിന്ന് തങ്ങളുടെ പ്രിയക്കാരനായ ജനനായകനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി നിന്നത്. അത്തരം മനുഷ്യരുടെ പ്രവാഹം ഇപ്പോഴും പുതുപ്പള്ളിയിലേക്ക് കോട്ടയത്തേക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തിരുനക്കര മൈതാനത്ത് നിന്നും പാതിയിൽ മുറിഞ്ഞു പോകേണ്ട അവസ്ഥയിലാണ്, മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലാണ് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം പാർട്ടി പ്രവർത്തകർക്ക് എടുക്കേണ്ടി വന്നത്. അത്രത്തോളം ആൾ തിരക്കായിരുന്നു, അത്രത്തോളം ആളുകളാണ് അവിടെ എത്തിക്കൊണ്ടിരുന്നത്. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളും തലമുതിർന്ന കോൺഗ്രസിൻ്റെ നേതാക്കളുമെല്ലാം ഇന്നലെ മുതൽ തന്നെ ഉറക്കമില്ലാതെ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രായത്തിലും അവർക്ക് ഇത്രയേറെ തിരക്കിനിടയിൽ ഇങ്ങനെ ഒരു ഉറക്കമില്ലാതെ വിശ്രമിക്കാതെ നിൽക്കാൻ കഴിയുന്നതെന്ന് അത്ഭുതം തോന്നും. അത്രത്തോളം അവരുടെ മനസ്സിനുള്ളിലെ വൈകാരിക ഭാവം, അവരുടെ മനസ്സിനുള്ളിലെ സ്നേഹം, അവരുടെ എല്ലാ ആലസ്യങ്ങളെയും എല്ലാ വിഷമങ്ങളെയും മറികടന്നുകൊണ്ട് അവർ ഓരോരുത്തരും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു, ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ആ നേതാക്കൾക്ക് ഇപ്പോഴും വിശ്രമമായിട്ടില്ല. അവരെല്ലാവരും ഉറങ്ങിയിട്ട് 2 ദിവസമായിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുതുപ്പള്ളി ടൗണിലേക്ക് നീങ്ങുകയാണ്. വിലാപയാത്രയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധിയായ ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, കേരളത്തിൽ പുതുപ്പള്ളിയിലും കോട്ടയത്തുമെല്ലാം അതിവൈകാരികമായ രംഗങ്ങളുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു സാധാരണ എല്ലാവർക്കും. പക്ഷേ അതുപോലെ തന്നെ അതിവൈകാരികമായ രംഗങ്ങളാണ്, അല്ലെങ്കിൽ അത്രത്തോളം അതിവൈകാരികമായ രംഗങ്ങളാണ് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള നഗര വീഥികളിൽ, ആ വഴിയോരങ്ങളിലെല്ലാം ഉണ്ടായത്. എത്രയേറെ ചാനലുകളും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ അത്തരം ദൃശ്യങ്ങളുടെ ഒരു മഹാപ്രവാഹമാണ്. എത്രയോ മനുഷ്യരാണ്, കണ്ടാൽ ഏതു മനുഷ്യനും ഇനി ആരാണ് ഉമ്മൻചാണ്ടി എന്ന് അറിയാത്ത ഒരു മനുഷ്യന് പോലും ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഉള്ളിൽ സങ്കടം പെരുകി വരും. കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റു വീഴുന്ന ദൃശ്യങ്ങൾ, എത്രയോ പേർ കരഞ്ഞുകൊണ്ട് ഓടിയോടി വരുന്നു. ബസ്സിന് പുറമെ കുഞ്ഞുമായി ഓടുന്നവർ, വഴിയരകിൽ നിന്ന് ആർത്തലച്ചു കരയുന്ന എത്രയോ അമ്മമാർ, ചെറുപ്പക്കാരായ കുട്ടികൾ, അങ്ങനെ എല്ലാവരുടെയും കണ്ണിൽ കണ്ണീർ നിറച്ചുകൊണ്ട്, മനസ്സിൽ വലിയ വിങ്ങലുകൾ നിറച്ചുകൊണ്ടാണ് ഇപ്പോൾ കോട്ടയത്തിൻ്റെ സ്വന്തം കുഞ്ഞുഞ്ഞ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. ചേതനേറ്റ ശരീരമാണെങ്കിലും അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ആ നാട് ഇപ്പോൾ റോഡിലായിരിക്കുമല്ലേ?
ശ്രീജിത്ത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നലെ വൈകുന്നേരം എത്തേണ്ട വഴിയിലൂടെയാണ് ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു തിരുനക്കര മൈതാനത്തെ പൊതുദർശനം കഴിഞ്ഞ് പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തേണ്ടിയിരുന്നത്. ആ ഒരു ദിവസം വൈകിയാണ് ഉമ്മൻചാണ്ടി എത്തുന്നത്. ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക്, ആ വീടിൻ്റെ നായകൻ എത്തില്ല, ആ നാടിൻ്റെ നായകൻ ആ നാട്ടിലേക്ക് എത്തില്ല. അവസാനത്തെ യാത്രയാണ് ആ നാടിൻ്റെ നായകൻ്റെ അവസാന യാത്ര. അതുകൊണ്ട് തന്നെയാണ് അതിവൈകാരികമായി തന്നെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. എത്രത്തോളം ഈ കേരളത്തിലെ മറ്റ് നാടുകളിലുള്ളവർക്ക് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ, ആ നല്ല മനുഷ്യൻ എത്രത്തോളം അവരുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയോ, അപ്പോൾ കഴിഞ്ഞ 53 വർഷമായി നേരിട്ടറിയുന്ന ഓരോരുത്തർക്കും പറയാനൊട്ടേറെ അനുഭവങ്ങളുള്ള ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിക്കാർ എത്ര അതിവൈകാരികമായിട്ടാവും അദ്ദേഹത്തിൻ്റെ ഈ നിമിഷങ്ങളെ ഓർക്കുക. അവരുടെ മനസ്സിലേക്ക് വൈകാരികതയുടെ എത്ര വലിയ കടലുകളാകും ഇരമ്പിയിട്ടുണ്ടാവുക. ശ്രീജിത്ത്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എത്തിയപ്പോൾ? ഇപ്പോൾ കിരൺ കളക്ടറേറ്റ് പിന്നിട്ടിരിക്കുന്നു, കഞ്ഞിക്കുഴിയിലേക്ക് നീങ്ങുകയാണ് ഉമ്മൻചാണ്ടിയെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കളക്ടറേറ്റ് ഓരോരോ തൊട്ടടുത്തടുത്തുള്ള പോയിന്റുകളിലെല്ലാം വലിയ ജനക്കൂട്ടം ആണ് ഉള്ളത്. ആ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചുകൊണ്ട് പരമാവധി വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതായത് വാഹനം നിർത്തുന്ന രീതി കളക്ടറേറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നു. അത്ര അധികം ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് നിർത്തുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പ്രവർത്തകരൊക്കെയും ഇതിനൊപ്പം ഓടി വരുന്ന കാഴ്ചയാണുള്ളത്. ഇങ്ങനെ പോയാൽ പോരാ, ഇന്നീ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളതും അദ്ദേഹത്തോട് ചെയ്യേണ്ട ഒരു ബഹുമാനമാണ് എന്ന് തിരിച്ചറിയുകയാണ്. അതുപ്രകാരമുള്ള ഒരു ക്രമീകരണങ്ങളാണ്. പ്രിയപ്പെട്ടവരുടെ ഇടയിലൂടെ അല്പം വേഗതയോടെ ഉമ്മൻചാണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ അവസാന യാത്ര. കഞ്ഞിക്കുഴിയിലേക്ക് വരുന്നു. ആളുകൾ റോഡിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് പ്രവർത്തകരൊക്കെ നിന്നുകൊണ്ട് പരമാവധി വശത്തേക്ക് ആളുകളെ നീക്കിക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഞ്ഞിക്കുഴി ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഹനം നിർത്തുന്നില്ല. വാഹനം നിർത്തിയാൽ ഇന്നീ വിലാപയാത്ര ഇവിടെയൊന്നും അവസാനിക്കില്ല എന്നുള്ളതാണ്. അത്രത്തോളം വലിയ ജനസഞ്ചയം തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിൽ, ഉമ്മൻചാണ്ടിയുടെ നാട്ടിൽ, പുതുപ്പള്ളിയിലേക്കുള്ള വഴികളിൽ ഈ ജനതതി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ജനത്തിരക്കാണ്, പ്രവർത്തകർ പണിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ പരമാവധി വേഗത്തിൽ പുതുപ്പള്ളിയിലേക്ക് ഈ മൃതദേഹം എത്തിച്ചാൽ മാത്രമേ അവിടെ ഇനിയും പൊതുദർശനം നടക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ മണ്ഡലം എന്ന് തന്നെ വിളിക്കാവുന്ന ഒന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭവനം. ആ വീട്ടിൽ നിന്നുകൊണ്ടാണ് നൂറുകണക്കിന് മനുഷ്യർക്ക് അദ്ദേഹം അത്താണിയായിക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും അവർക്ക് ചികിത്സാ സഹായം നൽകുകയും അങ്ങനെ എല്ലാ തരത്തിലും ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു മേഖല ആ കരോട്ടുവള്ളക്കാലിൽ വീടാണ്. ആ വീടിന് മുന്നിലേക്കാണ് ഈ ഒടുവിൽ ഉമ്മൻചാണ്ടി എത്താൻ പോകുന്നത്. കഞ്ഞിക്കുഴി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. വാഹനം നിർത്തുന്നില്ല എന്നുള്ളതാണ് തീരുമാനം. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ വാഹന വ്യൂഹം മുന്നിൽ തന്നെയുണ്ട്. അതൊരു അവയെല്ലാം നീക്കിക്കൊണ്ട് പരമാവധി വേഗത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ വിലാപയാത്ര. ഈ വിലാപയാത്രയുടെ ഇപ്പോഴുള്ള ഒരു സ്വഭാവം അത് തന്നെയാണ്. അതായത് പരമാവധി വേഗത്തിൽ തന്നെ പുതുപ്പള്ളിയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇന്ന് സംസ്കാരം നടക്കില്ല. കാരണം അത്രയധികം ആളുകൾ പുതുപ്പള്ളിയിലും കാത്തിരിക്കുന്നുണ്ട്. അവരിലേക്ക്, പരമാവധി ആളുകളിലേക്ക് ഒരു നോക്കെങ്കിലും അവർക്ക് കാണാൻ അവസരം ഒരുക്കിയാൽ അത്രയും നല്ലത് എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. പുതുപ്പള്ളി എന്ന ചെറിയ നഗരം നേരത്തെ ജിജി സജിത്തൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ ഇതിനകം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ചെറിയ നഗരത്തിൽ താങ്ങാനാകുന്നതിനപ്പുറത്തേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ആ നഗരത്തിലേക്ക് ഇനി എത്തി
ഇനി സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോട്ടയം നഗരത്തിലെ എല്ലാത്തരം മനുഷ്യരും വലുപ്പച്ചെറുപ്പമില്ലാതെ ഈ റോഡിലേക്ക് ഇവിടുത്തെ വെയിലിലേക്ക് ഇറങ്ങി നിന്ന് മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. നമുക്കതാണ് കാണാൻ സാധിക്കുന്നത്. കഞ്ഞിക്കുഴിയുടെ ഹൃദയഭാഗത്തുകൂടി കോട്ടയം നഗരത്തോട് ചേർന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഗരപാതയായ കഞ്ഞിക്കുഴിയിലൂടെ, കഞ്ഞിക്കുഴിയുടെ ഹൃദയത്തിലൂടെ ഉമ്മൻചാണ്ടി അവസാന യാത്ര പറയുകയാണ് തന്റെ പ്രിയപ്പെട്ട നേതാക്കളോട്, പ്രിയപ്പെട്ട പ്രവർത്തകരോട്, തന്റെ നാട്ടുകാരോട്, തന്നെ സ്നേഹിക്കുന്ന തന്റെ എതിരാളികളോട് പോലും യാത്ര പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന ജനകീയൻ പറയുകയാണ്. നിറകണ്ണുകളുമായി കാത്തു നിൽക്കുന്ന അമ്മമാരുടെയും ഒക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേദനയിലാണ് പലരും ഉള്ളത്. വേദന താങ്ങാനാകാതെ പലരും പൊട്ടിക്കരയുന്ന രംഗങ്ങളാണ് ഈ പുതുപ്പള്ളിയിൽ ഉള്ളത്. ഒരുപാട് മനുഷ്യർക്ക് താങ്ങായി പുതുപ്പള്ളിയിൽ കാരോട്ട് വെള്ളക്കാലിലേക്കുള്ള യാത്രയിലാണ് ഉമ്മൻചാണ്ടി. ആ നാടിൻ്റെ പ്രിയ നായകനെ, ആ നാടിൻ്റെ സ്നേഹനായകനെ ഒരിക്കലെങ്കിലും ഒരിക്കൽ കൂടി അവസാനമായി കാണാൻ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് വരുന്ന പുതുപ്പള്ളിക്കാർ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുണ്ട്. പക്ഷെ അവിടെ ഒന്നും നിർത്തിക്കൊടുക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം വൈകി, വല്ലാതെ വൈകി. ഇന്നലെ വൈകുന്നേരം എത്തേണ്ട സ്ഥലമാണ് അവിടെ, ഇന്ന് വൈകുന്നേരം ഈ സമയത്താണ് എത്തുന്നത്. ഇന്നെങ്കിലും സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം വേഗത്തിൽ തന്നെയാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലും കാരോട്ട് വെള്ളക്കാലിലും ആളുകൾ കാത്തു നിൽപ്പുണ്ട്. അവിടെ പ്രധാനപ്പെട്ട VIPകൾക്കടക്കം കാണാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളുണ്ട്. ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി പുതുപ്പള്ളി ഹൗസിന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്നത് ആയിരങ്ങളാണ്. വീടിൻ്റെ പരിസരത്തു നിന്നും പൊതുജനങ്ങളെ പുറത്തേക്ക് നിർബന്ധപൂർവം മാറ്റിക്കൊണ്ടാണ് ബന്ധുക്കൾക്കും മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്കും പൊതുദർശന വേദിയിലേക്ക് എത്തുവാനുള്ള ക്രമീകരണം പോലീസ് ഒരുക്കിയിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ, മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ നേതാക്കളാണ് ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വസതിയിൽ കാത്തു നിൽക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്.